ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ. അപ്പോൾ എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ, റഹത്തായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഇഡ്ഡലി മാവ് കൊണ്ട് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് അപ്പോൾ അതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ 4 വേവിച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി, കുറച്ചധികം പച്ചമുളകുണ്ട്, ഒരു 8 പച്ചമുളകുണ്ട്. ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ് കേട്ടോ. രണ്ട് വറ്റൽ മുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതായിട്ട് കുത്തിയരിഞ്ഞത്. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പില്ല, അതും കൂടി പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മുടെ കുത്തിവെച്ച ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി മൂത്ത് വന്നാൽ നമ്മുടെ വട്ടരമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുക, വഴറ്റിയെടുക്കുക. ഏകദേശം കുറച്ചൊന്ന് വഴയാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഉള്ളി വേവുമ്പം തന്നെ ക്യാരറ്റും ആവും. ഇതൊരു ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും ഉണ്ടല്ലോ. അപ്പം അതും ഇവിടെ മാവ്. ക്യാരറ്റും ചേർത്തതിന് ശേഷം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കൊത്തിവെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഈ പച്ചമുളക് അവസാനം ചേർക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ എരിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇതേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താക്കാം, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തട്ടിക്കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് തട്ടിക്കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് തട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങും വെള്ളവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള പോലെ ഇങ്ങനെ കാണും. അപ്പോൾ അതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഒരുപാട് വെള്ളമാവാൻ പാടില്ല. ഞാനിതിൽ കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ മല്ലിയിലയും കൂടി നല്ലതാണ് കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക. എൻ്റെ കയ്യിൽ ഇന്ന് എന്തായാലും ഇല്ല. ഇത് ഞാൻ രാവിലെ ഇഡ്ഡലി ചുട്ടതിൻ്റെ മാവ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിൽ നിന്നും പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്ക് ഈ മാവിനെ ലൂസാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ദോശ ഇട്ടെടുക്കാം. നമ്മുടെ ദോശക്കല്ലിലെ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ മാവ് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഒഴിക്കുക. എന്നിട്ടായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയ ദോശ ഇടുക. നല്ല തിന്നായിരുന്നല്ലോ നമ്മുടെ മസാല ദോശൻ്റെ ദോശ ഉണ്ടാവുക. അപ്പോൾ അങ്ങ് പരത്തിയിട്ട് ദോശ ഇടുക. മാവ് ആറി വരുമ്പോൾ നമുക്ക് എന്താക്കുക, അതിൻ്റെ മുകളിലൂടെ 1 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുരിഞ്ഞ ദോശ ദോശയാണ് മസാല ദോശയ്ക്ക് ബെസ്റ്റ്. അപ്പോൾ അത് ചൂടോടെ കഴിക്കുന്നുണ്ടെങ്കിൽ കിടുക്കാച്ചിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഒന്നാമതിപ്പോൾ മഴയ്ക്കല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നിരത്തിയിട്ട് നമ്മൾ നീളത്തിലങ്ങ് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 സൈഡിൽ നിന്നായിട്ട് മടക്കി വെച്ച് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് പിന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇപ്പോഴൊക്കെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമാണ് കേട്ടോ, നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മടക്കിയതിന് ശേഷം നേരെ എന്താക്കുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 5-10 ഒരു 2-3 സെക്കൻഡ് 5 സെക്കൻഡ് മാക്സിമം പോയാൽ അതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പം അങ്ങനെ 2 സൈഡും മാറി മാറി മുരിച്ചിട്ടെടുത്താൽ നമ്മുടെ മസാല ദോശ റെഡിയായി. പിന്നെ മസാല ദോശൻ്റെ കൂടെ കഴിക്കുന്നത് ചട്നിയാണ്. വറ്റൽമുളക് ഇട്ടിട്ട് അരച്ചിട്ട് ഇഞ്ചിയും വറ്റൽമുളകും തേങ്ങയും കൂടി അരച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ചുവന്ന ചട്നിയാണ്. കടുവും കറിവേപ്പിലയും പിന്നെ കാച്ചിട്ട് അതും കൂടി ആവുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.